ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൊബൈൽ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡിജിറ്റൽ കറൻസീസും കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്നതും കാര്യങ്ങളും കിഡിലനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താനായിരുന്നു. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയുന്നതാണ്, കോയിൻ DCX എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുക, എങ്ങനെയാണ് ബിറ്റ്കോയിനും അങ്ങനെയുള്ള കോയിൻസും കാര്യങ്ങളൊക്കെ വാങ്ങുക, എങ്ങനെയാണ് വിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്യുക, എങ്ങനെ KYC കംപ്ലീറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് ഇരുന്ന് കാണുക. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, അടുത്ത എൻ്റെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് മൈ ടോക്കൺ എന്ന് പറയുന്നൊരു ട്രേഡിംഗ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താനാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ട്രേഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതാണ്. നമുക്ക് എന്താണ് ഇപ്പോൾ ബിറ്റ്കോയിൻ ആകട്ടെ, അല്ലെങ്കിൽ USDT ആയിക്കോട്ടെ, നമ്മൾ പർച്ചേസ് ചെയ്യുക, പർച്ചേസ് ചെയ്തിട്ട് വില കുറയുന്ന സമയത്ത് പർച്ചേസ് ചെയ്യുക, അതേപോലെ പ്രൈസ് കൂടുന്ന സമയത്ത് നമ്മൾ സെല് ചെയ്യുക, അതാണ് സംഭവം ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രേഡിൻ്റെ അകത്ത് നമുക്ക് സെക്കൻഡിൽ വാല്യൂ മാറിക്കൊണ്ടിരിക്കുക, അതായത് കൂടും കുറയും. ഇപ്പോൾ ബിറ്റ്കോയിൻ തന്നെ എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡിൽ തന്നെ നമുക്ക് 100, 200, 1000 വെച്ച് ഇങ്ങനെ കുറഞ്ഞ് കൂടി അങ്ങനെയാണ് നമ്മുടെ വേരിയേഷൻ ഇങ്ങനെ വരും. അപ്പോൾ ആ ഒരു സമയത്താണ് നമുക്ക് ഇങ്ങനെയുള്ള ക്രിപ്റ്റോ കറൻസി ആയിട്ടുള്ള എന്താ ഏണിങ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എന്തായാലും അടുത്തതായിട്ട് ചെയ്യുന്നുണ്ട്. അതിനാണ് അതിൻ്റെ മുന്നേ നമ്മൾ CoinDCX ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ ഒരു വീഡിയോയും പിന്നെ മറ്റേ അടുത്ത മൈ ടോക്കൻ്റെ വീഡിയോ നിങ്ങൾ നിർബന്ധമായും കാണുക. മൈ ടോക്കൻ്റെ അകത്ത് മിനിമം 200 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു പ്രത്യേകത, ഏറ്റവും വലിയൊരു പ്രത്യേകത അത് തന്നെയാണ്, നമ്മൾ ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം അതിൻ്റെ അകത്ത് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ബോട്ട്, ഒരു റോബോട്ട് ഉണ്ട്, ആ റോബോട്ട് ട്രേഡ് ചെയ്തോളും ഫ്രീ ആയിട്ട്. ഓക്കെ, നമ്മൾ 200 രൂപ മാത്രം മുടക്കിയാൽ മതി, റോബോട്ട് ട്രേഡ് ചെയ്തോളും. 200 മുതൽ നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടാവും, എന്തായാലും നിങ്ങൾ കാണുക. അപ്പോൾ ആ ഒരു വീഡിയോ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളങ്ങനെ CoinDCX അകത്ത് രജിസ്റ്റർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ CoinDCX ഉണ്ട്, CoinDCX Pro ഉണ്ട്. അപ്പോൾ രണ്ട് ആപ്ലിക്കേഷനും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൽ CoinDCX Pro ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അതിൽ നല്ലത് CoinDCX ആണ്. രജിസ്റ്റർ ചെയ്യാനും KYC കംപ്ലീറ്റ് ചെയ്യാനും ഒക്കെ ബെസ്റ്റ് CoinDCX ആണ്. അപ്പോൾ CoinDCX ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയി കിട്ടും വരുന്നത്. അപ്പോൾ ഇവിടെ സൈനപ്പ് ഉണ്ട്, ലോഗിൻ ഉണ്ട്. ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരാണ് ലോഗിൻ ചെയ്യുക, അതല്ലെങ്കിൽ സൈനപ്പ് ചെയ്യുക. പുതിയൊരാളാണെങ്കിൽ സൈനപ്പ് ചെയ്യുക. സൈനപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ പാൻ കാർഡ് എന്തായാലും നിർബന്ധമാണ്. KYC ചെയ്യാനായിട്ട് പാൻ കാർഡ് എല്ലാവർക്കും വേണം. പാൻ കാർഡ് ഫുൾ നെയിം ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫുൾ നെയിം എൻ്റർ ചെയ്യുക. നിങ്ങളുടെ ഒരു ഇമെയിൽ ഐ ഡിയും എൻ്റർ ചെയ്തിട്ട് അതിനൊരു പാസ്വേഡ് എന്ന് പറയുമ്പം ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റല്, പിന്നെ ഒരു സ്മോൾ ലെറ്റർ, പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു നമ്പറെങ്കിലും വേണം. ഓക്കെ, പിന്നെ മിനിമം ക്യാരക്ടർ എന്ന് പറയുന്നത് 8 അക്കം ഉള്ളൊരു പാസ്വേഡ് ആയിരിക്കണം. അത്രമാത്രം ചെയ്താൽ മതി. പാസ്വേഡ് നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കുക. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മെയിലിലോട്ട് വെരിഫിക്കേഷൻ കോഡ് വരുന്നുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ അടുത്തടുത്തുള്ള സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസിലോട്ട് വരും. അപ്പോൾ ഗൈസ്, നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ടാണ് വരുന്നത്. ഇവിടെ കുറേ അധികം കോയിൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ട്യൂട്ടോറിയലും കാര്യങ്ങളൊക്കെ, ഫസ്റ്റ് കയറുന്നവർക്ക് ട്യൂട്ടോറിയൽ ഉണ്ട്, അതൊന്നും കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ കോയിൻസ് അതിൻ്റെ അകത്ത് പ്ലസ് 11.63% പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അതിൻ്റെ വാല്യൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ബിറ്റ്കോയിൻ ഉണ്ട്, ഇതേരി ഉണ്ട്, ട്രോൺ ഉണ്ട്, പിന്നെ USDT ഉണ്ട്, USD കോയിൻ ഉണ്ട്, ബിനാൻസ് USD ഉണ്ട്. അങ്ങനെ ഇതിന് നമുക്ക് കിട്ടാവുന്ന എല്ലാ കോയിൻസും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ KYC ആണ് നമ്മൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഈ അക്കൗണ്ട് എന്നുള്ളത്
ക്ലിക്ക് ചെയ്യുക കേട്ടോ. അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് KYC ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഞാനിപ്പോൾ ഓൾറെഡി KYC ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആ ഒരു വീഡിയോ എടുത്തിരുന്നു, പക്ഷേ അത് എന്തോ ഇതിൻ്റെ അകത്ത് എന്താണ് ബ്ലാക്ക് സ്ക്രീനായിട്ടാണ് കാണിച്ചത്, പ്രശ്നം കാരണം കൊണ്ട്. പ്രൈസിന് എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ബ്ലാക്ക് സ്ക്രീൻ കാണിച്ചത്. ഓക്കെ, അത് അക്കൗണ്ട് സെറ്റിങ്സ് എടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു അക്കൗണ്ട് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ KYC വെരിഫിക്കേഷൻ ഒരു ഓപ്ഷൻ ഇവിടെ ഇനേബിൾ ആയിട്ട് വരും. അപ്പോൾ ഇത് ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്താൽ ഒന്നും ഇതിൻ്റെ അകത്ത് വരില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ അവർ ആധാർ അല്ലെങ്കിൽ പാൻ അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കുക. അതിൻ്റെ ആധാർ കാർഡ് ആണെങ്കിൽ ഫ്രണ്ടും ബാക്കും, പിന്നെ പാൻ കാർഡ് ചോദിച്ചാൽ പാൻ കാർഡിൻ്റെ ഫ്രണ്ടും അത് മൂന്നും അയച്ചു കൊടുക്കുക. പിന്നെ ഒരു സെൽഫി, ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഒരു സെൽഫി എടുത്തിട്ട് ക്ലിയറിൽ എല്ലാം നല്ല ക്ലിയറിലായിരിക്കണം സെൽഫി എടുക്കുക, അയച്ചു കൊടുക്കുക. OTP വരും, ആധാറിൻ്റെ നമ്പറിലോട്ട് OTP വരും. ചില സമയത്ത് ആധാറിൻ്റെ നമ്പർ അടിക്കാനുണ്ടാവും. അപ്പോൾ ആധാർ കാർഡ് എടുത്ത ഫോട്ടോ ക്ലിയർ അല്ലെങ്കിൽ നമ്പർ അടിച്ചിട്ട് OTP എടുക്കാനുള്ളൊരു ഓപ്ഷനും കൂടി ഇതിൽ വരുന്നുണ്ട്. അങ്ങനെയുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിലോട്ട് പോകും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ആധാർ കാർഡ് അടിക്കേണ്ടി വരും. ആധാർ കാർഡ് നമ്പർ അടിക്കുക, നമ്പർ അടിച്ചിട്ട് ഒരു ടിക്ക് കൊടുക്കാനുണ്ടാവും. ടിക്ക് കൊടുത്തിട്ട് വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ ഒരു OTP വരും. ആ OTP അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം കറക്റ്റാവും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ടത് അക്കൗണ്ട് ഡീറ്റെയിൽസാണ്. അതിനു മുന്നേ KYC നിങ്ങൾ വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 24 hours വെരിഫൈ ആവുന്നത്, പെൻഡിങ്ങിലായിരിക്കും. അത് പെട്ടെന്ന് തന്നെ സംഭവം ക്ലിയർ ആയിക്കോളൂ, പ്രശ്നമൊന്നുമില്ല. അത് പിന്നെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ഗൈസ് ഇതിൻ്റെ അകത്ത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുണ്ട്. അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, പിന്നെ ബാങ്ക് ഏത് ബ്രാഞ്ച് അത് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്ന് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട് നമ്പറൊക്കെ കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. ഒരു OTP വരും, അതുകൊണ്ട് പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ ഫുൾ നെയിം, ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫുൾ നെയിമും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക. ഇത് സിമ്പിളാണ് സംഭവം. ഒരു ഫോം ഉണ്ടാവും, അത് അതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, സംഭവം എന്താണ് വെരിഫൈ ആയിക്കോളും. ഇതിന് മുന്നേ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും, അതായത് എല്ലാ പ്രൂഫും കാര്യങ്ങളൊക്കെ നിങ്ങളേത് തന്നെ ആയിരിക്കണം. ഞാൻ ചെയ്ത പോലെ ആവരുത്. ഞാൻ എൻ്റെ പാൻ കാർഡ് എൻ്റെ ആധാർ കാർഡും കൊടുത്തു, പക്ഷേ ബാങ്ക് അക്കൗണ്ട് ഞാൻ അമ്മേൻ്റെ ബാങ്ക് അക്കൗണ്ട് ആയിരുന്നു കൊടുത്തത്. അപ്പോൾ അത് വെരിഫൈ ആയില്ല, പിന്നെ ബാങ്ക് അക്കൗണ്ട് ചേഞ്ച് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും 100% സേഫും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇത് വെരിഫൈ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇതിന് നിങ്ങൾക്ക് പാൻ കാർഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതുകൊണ്ട് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഇത് എക്സ്ചേഞ്ച് ആണ്, അപ്പോൾ ഇതിൻ്റെ അകത്ത് മണി മേക്കിംഗ് ആപ്ലിക്കേഷൻ എന്നൊന്നും പറഞ്ഞിട്ടല്ല ഇത് ഇറങ്ങുന്നത്. ഒരു എക്സ്ചേഞ്ച് ആണ്, ബിറ്റ്കോയിൻ വാങ്ങുക വിൽക്കുക അത്ര മാത്രം. പിന്നെ ട്രേഡും കാര്യങ്ങളൊക്കെ Coindcxpro അകത്താണ്. അപ്പോൾ KYC കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ളത് ഒരു ഫണ്ട് പാസ്വേഡ് സെറ്റ് ചെയ്യണം, അതായത് വിഡ്രോ പാസ്വേഡ്. അതിനായിട്ട് സെക്യൂരിറ്റി പോവുക. സെക്യൂരിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിപ്റ്റോ വിഡ്രോവൽ പാസ്വേഡ് ഉണ്ടാവും. ഓക്കെ, ക്രിപ്റ്റോ വിഡ്രോവൽ പാസ്വേഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ പാസ്വേഡ് സെറ്റ് ചെയ്യാനൊരു ഒരു ഓപ്ഷൻ വരും. അവിടെ നിങ്ങൾ വിഡ്രോ പാസ്വേഡ്, നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ കൊടുത്ത പാസ്വേഡ് തന്നെ ആയാലും പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ കൂടെ ഒരു ആൻഡ് അല്ലെങ്കിൽ ആഷ്, സ്റ്റാറ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്നും കൂടി ആഡ് ചെയ്യേണ്ടി വരും. അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക. ഞാൻ എന്തായാലും അതിൻ്റെ റിപ്ലൈ ആയിട്ട് ഷോർട്സ് ആയിട്ടോ അതല്ലെങ്കിൽ കമൻറ്റായിട്ട് തന്നെ പറഞ്ഞുതരുന്നുണ്ടാവും. പിന്നെ ലോഗിൻ പിന്ന് സെറ്റ് ചെയ്യുക. സെക്യൂർ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറയുന്നത്. പിന്നെ ഗൂഗിൾ ഒതന്റിക്കേഷൻ 2-step വെരിഫിക്കേഷൻ ചെയ്യാം. പിന്നെ നിങ്ങൾ ചേഞ്ച് പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിൽ ഉണ്ട് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഫൈൽ സെക്ഷൻ. ഇവിടെയാണ് നമ്മുടെ വാലറ്റിലുള്ള ക്യാഷും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് ആദ്യം തന്നെ നമ്മൾ ഫണ്ട് ആഡ് ചെയ്യണം. ഇതിൽ നിങ്ങൾക്ക് ആഡ് ഫണ്ട് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഒരു കാര്യം ഗൈസ്, നിങ്ങൾ ഞാൻ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ്റെ. ഒന്നെങ്കിൽ നിങ്ങൾ ആ ലിങ്ക് കയറുക, അതല്ലെങ്കിൽ കയറി കഴിഞ്ഞിട്ട് ഞാൻ താഴെ കുറച്ച് കോഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. ആ കോഡ് എൻ്റർ ചെയ്ത് നോക്കുക. ആ കോഡ് ചിലപ്പോൾ
എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 300 രൂപ കിട്ടും. അതല്ല ലിങ്കിൽ ഡയറക്റ്റ് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 500 rupees ഒരു ഇതേരിയം കിട്ടുന്നുണ്ടാവും കേട്ടോ. അതിനായിട്ട് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് KYC കംപ്ലീറ്റ് ചെയ്യുക, പിന്നെ ഒരു 100 രൂപ ഇതിൻ്റെ അകത്ത് ഈ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ആഡ് ചെയ്ത് അപ്പം തന്നെ വേണമെങ്കിൽ വിഡ്രോ ചെയ്യുക. ഓക്കെ, അത് സീനും കാര്യങ്ങളൊന്നുമില്ല. ആഡ് ചെയ്യുക, ആഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കോയിന് 10 രൂപയ്ക്ക് വാങ്ങിയാൽ മതി. ഓക്കെ, എന്താ 100 ആ ഒരു റേഞ്ച് ക്യാഷ് മാത്രമേ നമുക്ക് ആവുന്നുള്ളൂ. പക്ഷെ പോകുന്നില്ല, ക്യാഷ് നമുക്ക് തന്നെ ഈ കൊടുത്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതിൽ ആഡ് ഫണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എൻ്റെ ഇപ്പോൾ 96-94 എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇതിലിപ്പോൾ വിഡ്രോ ഫണ്ട് ഉണ്ടാവും, ഇതിൽ തന്നെയാണ് വിഡ്രോയും കാര്യങ്ങളൊക്കെ. വിഡ്രോ കൊടുത്തു കഴിഞ്ഞാൽ, ഇതിൽ വിഡ്രോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരും. ഇവിടെ എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക, എൻ്റർ ചെയ്ത് വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ ഒരു OTP അടിക്കാനുണ്ടാവും. അപ്പോൾ ഈ ആപ്പിൻ്റെ അകത്ത് കയറിയ ഏത് മൊബൈൽ നമ്പറാണോ ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്താൽ സ്പോട്ട് തന്നെ, അതല്ലെങ്കിൽ 2 hours മുതൽ 5 hoursനുള്ളിൽ ക്യാഷ് ബാങ്കിലെത്തും. ഓക്കെ, എനിക്ക് സ്പോട്ടിലെത്തിയിട്ടുണ്ട്, അതുകൊണ്ട് സ്പോട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ എങ്ങനെ ഫണ്ട് ആഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ആഡ് ഫണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ചില സമയത്ത് ചില ഓപ്ഷൻസ് കിട്ടണമെന്നില്ല. ഇതിലേറ്റവും നല്ല രണ്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് മൊബിക്വിക്കും പിന്നെ UPI ആണ്. അപ്പോൾ ഇതിൽ മിനിമം 100 രൂപ ആണ് ആഡ് എമൗണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾ 100 രൂപ ആഡ് ചെയ്തിട്ട് 10 രൂപയ്ക്ക് USDTയോ ബിറ്റ്കോയിനോ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ക്യാരി, അതായത് ജോയിനിങ് ബോണസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അതായത് ഒരു റെഫറൽ ബോണസ് പോലെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഇതിലിപ്പോൾ മൊബിക്വിക്ക് വന്നിട്ടുണ്ട്. മൊബിക്വിക്ക് എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഇതിൽ മൊബിക്വിക്ക് ഉണ്ട്, നെറ്റ് ബാങ്കിങ് ഉണ്ട്. നെറ്റ് ബാങ്കിങ് എനിക്ക് തോന്നുന്നു ഫെഡറൽ ബാങ്കിൽ മാത്രമേ സപ്പോർട്ട് ആവുന്നുള്ളൂ. പിന്നെ UPI ഉണ്ട്, പക്ഷേ UPI ഇപ്പോൾ ഡിസേബിൾ ആക്കിയിട്ടതാണ്. ഇതിൽ മൊബിക്വിക്ക് എന്നുള്ളത് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ പേ അതല്ലെങ്കിൽ ഫോൺപേ, PayTM ഏതിലാണോ രജിസ്റ്റേർഡ് നമ്പർ അതിൻ്റെ രജിസ്റ്റേർഡ് നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, മൊബിക്വിക്ക് ചോദിക്കുമ്പോൾ കൊടുക്കുക. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. മൊബിക്വിക്ക് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ ഒരു സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ 1 rupees ആണ് ഫീ ആയിട്ട് ഈടാക്കുന്നത്. 101 രൂപ നമ്മൾ 101.18 രൂപ നമ്മൾ പേ ചെയ്യണം. പേ എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഒരു മൊബൈൽ നമ്പർ അടിക്കാൻ പറയും. നിങ്ങൾ മൊബിക്വിക്കിൻ്റെ അകത്ത് നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ മൊബൈൽ നമ്പർ അടിക്കുക, അതല്ലെങ്കിൽ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുക. അത് ഇതിൻ്റെ അകത്ത് തന്നെ രജിസ്റ്റർ ചെയ്യാം. നമ്പർ അടിക്കുക. നമ്പർ അടിച്ച് കഴിഞ്ഞ്, ഓക്കെ, നമ്പർ അടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു OTP വരും. ആ OTP ജസ്റ്റ് ഇവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ്, OTP അടിച്ച് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എനിക്ക് മൊബിക്വിക്കിൻ്റെ അകത്ത് ഓൾറെഡി ഒരു അക്കൗണ്ട് ഇല്ലാതുകൊണ്ടാണ് ഇപ്പോൾ വാലറ്റ് ബാലൻസ് 3 rupees എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ അകത്ത് രണ്ട് ഓപ്ഷൻസ് വരും. നിങ്ങൾക്ക് മൊബിക്വിക്കിൻ്റെ അകത്ത് അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, UPI ID, അതായത് ഗൂഗിൾ പേ, PayTM ഏതാണോ അതിൻ്റെ അകത്തിൽ UPI ID കോപ്പി ചെയ്യുക. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഏത് ആപ്പാണോ യൂസ് ചെയ്യുന്നത് ആ ആപ്പ് എടുക്കുക. ഞാനിപ്പോൾ PayTM ആണ് കേട്ടോ എടുക്കുന്നത്. PayTM അകത്ത് കയറിയിട്ട് അതിൻ്റെ പ്രൊഫൈല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇത് കണ്ടോ, UPI ID, ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നിങ്ങൾ CoinDCX ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് VPA എന്നുള്ളിടത്തിൽ ആ ഒരു UPI ID പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഗൈസ്, ഇതിൻ്റെ അകത്ത് നമ്മുടെ PayTM അതായത് UPI ID എൻ്റർ ചെയ്യുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏത് ആപ്ലിക്കേഷനാണോ ആ ആപ്ലിക്കേഷൻ്റെ അകത്തേക്ക് ഒരു റിക്വസ്റ്റ് പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു റിക്വസ്റ്റ് ഒന്നെങ്കിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും, അതല്ലെങ്കിൽ ആപ്പിൻ്റെ അകത്ത് തന്നെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരിച്ച് നമ്മുടെ PayTM അതല്ലെങ്കിൽ ഗൂഗിൾ പേ അതിൻ്റെ അകത്ത് ഈ ചെല്ലുക. ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത്, അപ്പോൾ ഗൈസ്, നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്ത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനൊരു പോപ്പപ്പ് വരുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ പേ എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും കേട്ടോ പോകുന്നത്. ഇവിടെ നമ്മൾ ജസ്റ്റ് പേ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ UPI ID നമ്പർ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ അടിക്കുക. അപ്പോൾ ആ ഒരു എമൗണ്ട് ഇവിടെ സക്സസ്ഫുൾ ആകുന്നതാണ്.
സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അപ്പോൾ നേരെ നമ്മൾ തിരിച്ച് കോയിൻഡിസിക്സ് ആപ്പിൻ്റെ അകത്തേക്ക് വരിക. ഇവിടെ ഇപ്പോൾ INR ഡെപ്പോസിറ്റ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് വരുന്ന വരെ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് വെക്കുക കേട്ടോ. ഓക്കെ, ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് കോയിൻ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ടൊരു പോപ്പപ്പ് വരുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം ഇതിൻ്റെ അകത്ത് ഫണ്ട് ആഡ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഫണ്ട് ആഡ് ചെയ്യുന്നത് ശരിക്കും മൊബിക്വിക്ക് എന്ന് പറഞ്ഞ വാലറ്റിലോട്ടാണ്. അവിടെ നിന്ന് നേരെ കോയിൻഡിസിക്സിലോട്ട് അവർ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് കുറച്ച് സമയം എടുക്കുന്നത്. അതല്ലാതെ നിങ്ങൾ മൊബിക്വിക്ക് ആപ്പ് ഡയറക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്ര സമയമൊന്നും പിടിക്കുന്നില്ല. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് എമൗണ്ട് വാലറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടെ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത് ജസ്റ്റ് കാണിച്ചിട്ട്, അതല്ലെങ്കിൽ ഇതിലെങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക, ഓക്കെ കോയിൻസ് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരും. ഞാൻ എൻ്റെ മൈ ഇൻവെസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കേട്ടോ, ഞാനിപ്പോൾ 51 rupees ബിറ്റ് കോയിൻ വാങ്ങിയതാണ്. പക്ഷേ അത് 49.5 ആയിട്ടോ. ഇപ്പം ഞാനിത് സെല് ചെയ്യാൻ നിന്നാൽ എനിക്ക് 1.8 രൂപ നഷ്ടം വരും. അതേപോലെ ഇവിടെ ഇപ്പോൾ 5 രൂപ നഷ്ടം വരും. ഇതേരിയത്തിൽ കുറച്ച് പൈസ ലാഭം വരുന്നുണ്ട്. 0.05 പൈസ അപ്പ് ആയിട്ടുണ്ട്. അത് സീനില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിറ്റ് കോയിൻ USDT വാങ്ങാം. ഇപ്പോൾ ഞാൻ ഈ ഒരു ആപ്പ് പരിചയപ്പെടുത്തുന്നത് അടുത്ത എൻ്റെ ആപ്ലിക്കേഷൻ്റെ അകത്തേക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ളൊരു ആപ്ലിക്കേഷൻ ആയിട്ടാണ്. ഇതല്ലെങ്കിൽ ബിനാൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ബിനാൻസ് അതായത് TRC20 വാലറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഏതൊരു ആപ്ലിക്കേഷനും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതെല്ലാ കാര്യങ്ങളും ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ ഇത്ര കാര്യങ്ങൾ ചെയ്ത് വെക്കുക. ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താവും, KYC കാര്യങ്ങളൊക്കെ വെരിഫൈ ആവും. പിന്നെ കോയിൻഡിസിക്സിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്യാഷും കാര്യങ്ങളൊക്കെ എന്താ മേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, മണി മേക്കിംഗ് ആപ്ലിക്കേഷൻ ആയിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അറിയാമല്ലോ എന്താ എക്സ്ചേഞ്ച്, നമ്മൾ ക്യാഷ് കുറയുമ്പോൾ വാങ്ങുക, ക്യാഷ് കൂടുമ്പോൾ വിൽക്കുക. ഇതിൽ പ്രൈസ് അലേർട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഫ്ലോയിലകത്ത് 545 rupees 546 ആകുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്ന തരത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടത് USDT ആണ്. USDT ഒരു USDT 80 rupees വാല്യൂ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രൈസ് പോയി കഴിഞ്ഞിട്ട് ഇതാണ് നമുക്ക് വേണ്ടത്, ടെതർ. ഓക്കെ, ടെതറാണ് നമുക്ക് ആപ്ലിക്കേഷൻ്റെ അകത്തേക്ക് വേണ്ടത്. ഇപ്പം നല്ല രീതിക്ക് വാല്യൂ കുറഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ. 80-81 റേഞ്ചിലൊക്കെ പോകുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ടെതർ ജസ്റ്റ് ഒരു 193 വാങ്ങുകയാണേ. ഓക്കെ, 193 വാങ്ങിയിട്ട് സ്വൈപ്പ് ചെയ്യുക. സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു മൈ ഇൻവെസ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ടെതർ കയറിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ടെതർ കയറിയിട്ടുണ്ട്. ടെതറിൻ്റെ ചാർട്ട് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ടെതർ ക്ലിക്ക് ചെയ്യുക. വ്യൂ പ്രൈസ് ചാർട്ട് ആൻഡ് ഡീറ്റെയിൽസ് നോക്കുക. നോക്കിക്കഴിഞ്ഞാൽ 80 ആ ഒരു റേഞ്ചിലൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, 80.29 ഒക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 79 ഞാൻ വാങ്ങിയത്. എനിക്കിപ്പോൾ 80.something ആകുമ്പോൾ സെല് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എമൗണ്ട് എത്രയാണോ കൂടിയത് അത്രയും നമുക്ക് എനിക്ക് തിരിച്ച് കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയല്ല നമ്മൾ ശരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ഞാൻ മൈ ടോക്കൺ എന്ന് പറയുന്ന ഒരു വാലറ്റിലോട്ട് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം റെഫർ ചെയ്യുകയാണെങ്കിൽ 300 rupees ഇതേരിയം കിട്ടുന്നുണ്ടാവും. ഓർക്കുക, നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് താഴെയുള്ള ലിങ്കിലായിരിക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഫറൽ സംഭവം വർക്കാവില്ല. ഓക്കെ, റെഫറിൻ്റെ ഓപ്ഷൻ പോലും കാണിക്കില്ല എന്ന് ഉറപ്പാണ്. എനിക്കങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ വേറെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തെയും ലിങ്ക് ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് കയറുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ആരെങ്കിലും റെഫർ ചെയ്യുകയാണെങ്കിൽ 300 rupees ഇതേരിയം കിട്ടുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് സെല് ചെയ്തിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നിങ്ങൾ റെഫർ ചെയ്യുന്ന ആൾക്ക് 100 rupees മുതൽ 500 rupees വരെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ താഴെ നിങ്ങൾക്ക് കുറച്ച് കോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ കോഡും കാര്യങ്ങളും അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബിറ്റ് കോയിൻസും ലഭിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് റെഫർ ചെയ്യുന്ന
ആളെ ആരാണോ റെഫർ ചെയ്യുന്നത് ഓൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കെ വൈ സി ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക, 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യുക. 10 രൂപയ്ക്ക് മിനിമം 10 രൂപയാണ്, 10 രൂപയ്ക്ക് നിങ്ങൾക്ക് ഏത് കോയിൻ വേണമെങ്കിലും, ഇതിൽ ഏത് കോയിൻ വേണമെങ്കിലും നിങ്ങൾക്ക് 10 രൂപയ്ക്ക് വാങ്ങാം. അപ്പം തന്നെ സെല്ല് ചെയ്തിട്ട് വിഡ്രോ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു നഷ്ടവും നിങ്ങൾക്ക് വരുന്നില്ല, നിങ്ങൾക്ക് ലാഭം മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, എന്തായാലും ഇതിലധികം ഇൻവെസ്റ്റ് ഒന്നും ചെയ്യാതിരിക്കുക, സ്വന്തം റിസ്കിൽ വേണം കളിക്കാൻ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ലഭിക്കാനായിട്ട് മറക്കാണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ഇനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നുണ്ടാവും.